നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ ജൂൺ മാസം 19 മുതൽ ജൂലൈ 7 വരെ വായനാ പക്ഷാചരണം തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന 8000 പരം ലൈബ്രറികൾ കേന്ദ്രീകരിച്ച്, ലൈബ്രറികൾ മാത്രമല്ല മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പക്ഷാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് വേണ്ടി കേരളത്തിൽ വലിയ തോതിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള സി പി എൻ പഠിക്കരുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് ഈ പക്ഷാചരണ പരിപാടി നടത്തുന്നത്. മാത്രമല്ല, കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന് വേണ്ടി വളരെയധികം സംഭാവന ചെയ്തിട്ടുള്ള ശ്രീ ഐ വി ദാസിൻ്റെ ഓർമ്മയും ഈ സമയത്ത് പുതുക്കിക്കൊണ്ടാണ് പക്ഷാചരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണിക്കർ സാറിനെ പറ്റി കേരളത്തിലെ പുസ്തകം വായിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. വായനയിൽ കൂടി അറിവ് നേടുക എന്ന തത്വം വിദ്യാർത്ഥികളെയും ജനങ്ങളെയും നന്നായി പഠിപ്പിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു പണിക്കർ സാർ. ശ്രീ ഐ വി ദാസിനെ പറ്റി എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ എന്നതിലുപരി പുരോഗമന കലാ സാഹിത്യ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു. സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം 12-ലധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് കേരളത്തിൽ നിന്ന് പ്രചാരത്തിലുമുണ്ട്. ഒരു അധ്യാപകനായിട്ടാണ് അദ്ദേഹം ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ദീർഘകാലം പ്രവർത്തിക്കാനിട വന്നു. ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. സി പി ഐ എമ്മിൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റി അംഗമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ പരിപോഷിപ്പിക്കുന്നതിനാവശ്യമായ എല്ലാ ഇടപെടലുകളും നടത്തിയ സാഹിത്യകാരനും വായനശാല പ്രവർത്തകനും കൂടിയായിരുന്നു ശ്രീ ഐ വി ദാസ്. സഖാവിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ ഈ അവസരത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമ്മൾ ഈ വായനാ പക്ഷാചരണം നടത്തുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. വായന പൊതുവേ കുറവാണെന്ന് തോന്നുന്നു. പഴയകാലത്തെ അപേക്ഷിച്ച് പുസ്തക വായന വളരെ വിരളമാണിപ്പോൾ. നമുക്ക് വായിക്കാൻ ധാരാളം പുസ്തകങ്ങളുണ്ട്, പുസ്തകം തിരഞ്ഞെടുക്കാൻ ധാരാളം പുസ്തകശാലകളുണ്ട്, അനേകം ലൈബ്രറികളുണ്ട്, അവിടെയെല്ലാം പ്രവർത്തകരുമുണ്ട്. പക്ഷേ ഇന്നത്തെ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്നത് ഈ വായനയിലാണ്, ഈ റീഡിങ്ങാണ്. നമ്മുടെ കേരളം വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനമാണ്. ഗ്രന്ഥശാല പ്രവർത്തന രംഗത്തും രാജ്യത്ത് ഒന്നാമതാണ് കേരളം. വിദ്യാഭ്യാസ സംബന്ധമായി ഏത് കാര്യം എടുത്തു നോക്കിയാലും കേരളം ഒന്നാമതാണ്. ഇവിടെ അറിവ് നേടുന്നതിനാവശ്യമായ വായന എത്രയോ കാലം മുമ്പ് തന്നെ തുടങ്ങിയതാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം ആരംഭിച്ചത് കേരളത്തിലാണെന്ന് പറയാം. എത്രയോ കാലം മുമ്പാണ്. അപ്പോൾ പഴയ കാലത്തെ പുസ്തകങ്ങളും മറ്റും നമുക്ക് ലഭ്യമാകണമെങ്കിൽ ആദ്യകാലം മുതൽ പ്രവർത്തിച്ച ലൈബ്രറികൾ സമീപിക്കേണ്ടി വരും.
ഇപ്പോൾ തന്നെ നമ്മുടെ ജനതാ ഗ്രന്ഥശാല പൂവച്ചൽ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ജനതാ ഗ്രന്ഥശാല 1951 പ്രവർത്തനം ആരംഭിച്ചതാണ്. ഇപ്പോൾ ഏതാണ്ട് 70 വർഷമായി. കഴിഞ്ഞ 70 വർഷക്കാലം മനുഷ്യരുടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ഒരു ഗ്രന്ഥശാല എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ആ ഗ്രന്ഥശാലയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ നിർദ്ദേശിച്ച ഈ പരിപാടി വളരെ ഭംഗിയായി നടത്താൻ എല്ലാ ദിവസവും ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ, ജനങ്ങൾക്ക് അറിവ് പകർന്നു നൽകാൻ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അവബോധം സൃഷ്ടിക്കാൻ പൂവച്ചലിൽ പ്രവർത്തിക്കുന്ന ജനതാ ഗ്രന്ഥശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗ്രന്ഥശാലയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.